വരുന്ന വഴിക്ക് ഒരു പട്ടി വട്ടം ചാടി. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാധാരണ സൈക്കിൾ ഹൗ ടു ഡു ബണ്ണിങ് ഹോപ്പ് എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റോട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെറിയൊരു ഹൈക്ക് ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട് പൊക്കി ഹോപ്പ് ചെയ്ത് ചാടിക്കുന്ന എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇനി മുമ്പോട്ടേക്ക് ഹൗ ടു ഡു അർബൻ ഫ്രീറൈഡ് പോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ട്രിക്സിലേക്ക് കടക്കാം. ഗൈസ്, അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹെൽമെറ്റ് അത്യാവശ്യമാണ്, ഞാനാണ് വെച്ചിരിക്കുന്നത്, ചെയ്യാനുള്ള ആളല്ല. അപ്പം ഞാൻ എന്തായാലും അപ്പോൾ നമ്മളിത് ഈ സ്റ്റണ്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക. അപ്പോൾ ഹെൽമെറ്റ് വെക്കുക, പിന്നെ ഈ ബണ്ണി ഹോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ വേണേലും വീഴാനുള്ള സാധ്യത ഉണ്ട്. യാതൊരു വിധ ഒരു പഞ്ഞം കാണത്തില്ല. എങ്ങനെ വേണേലും വീഴാം, അത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ സേഫ്റ്റി പരമാവധി നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സേഫ്റ്റി യൂസ് ചെയ്ത് മാത്രം ബണ്ണി ഹോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ എയർ പ്രഷർ കുറച്ചിടുക ടയറിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമ്മ് വളയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഹോപ്പ് ചെയ്ത് ചാടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊക്കുന്ന ഹൈറ്റ് ലോ ആയി പോയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വീൽ ഇടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫോർക്ക് വളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൈക്കിളിന് നല്ല പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള സംഭവമാണ്. പക്ഷേ ചെറിയ ഹൈറ്റിൽ നിന്നൊക്കെ ചാടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇത്രയൊക്കെ ഹൈറ്റിൽ നിന്നൊക്കെ ചാടിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ചെറിയ ഹൈറ്റും വലിയ ഹൈറ്റും എങ്ങനെ ചാടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ചെറിയ ഹൈറ്റിൽ നിന്ന് ചാടിക്കുന്നതാണ്. ഈ റോഡ് കണ്ടോ, ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ, തീരെ ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് സാഹചര്യം വരുന്ന റബ്ബർ തോട്ടം അങ്ങനത്തെ ഓഫ് റോഡിങ് സ്ഥലങ്ങളിലൂടെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് പെഡലിലൊന്ന് ഇങ്ങനെ ചവിട്ടി കൊടുക്കുക. അതായത് പെഡലിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, രണ്ട് പൊസിഷനും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കുക. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ചെയ്യുന്ന ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് പൊക്കി കൊടുക്കുക. അതായത് നമ്മൾ പൊക്കി നിർത്തുക, ബൈക്ക് വീൽ ലാൻഡ് ചെയ്യുന്നതോടെ തന്നെ ഒന്ന് പൊക്കി നിർത്തുക. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലാൻഡ് ചെയ്യുമ്പോൾ രണ്ട് വീലും ഒരുമിച്ച് ലാൻഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വലിയ ഹൈറ്റിലേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ വലിയ ഹൈറ്റിലേക്ക് നേരിട്ട് ചാടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയ ഹൈറ്റിൽ നിന്നും പൊക്കി പഠിച്ച് 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 വലിയ ഹൈറ്റിലേക്ക് കയറി വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ സൈക്കിളിൻ്റെ ഒരു കപ്പാസിറ്റിക്കൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അതായത് അതിൻ്റെ ഹൈറ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ഈ സൈക്കിളിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എയർ പ്രഷർ കുറച്ചൊന്ന് കുറച്ചിടുക. സൈക്കിളിന് നല്ല പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം സീറ്റ് ഫുള്ളായിട്ട് താത്തിയിടുക. ഇത് ഫുൾ ഹൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് താത്തിയിടുക. പക്ഷേ പ്രാക്ടീസ് ഉള്ളവർക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഈ ഹോപ്പ് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും സ്റ്റണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ സീറ്റും താത്തിയിടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് നമ്മൾ ഈ ഹോപ്പ് ചെയ്ത് ചാടിക്കുമല്ലോ, ഈ ചാടിക്കുന്നതിന് മുമ്പ് ലെഗ് പൊസിഷൻ ഇതായിരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ചവിട്ടാനുള്ള സമയമില്ല, ജസ്റ്റ് ഈ കൈയുടെ പവറിൽ പൊക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് റോങ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ശരിക്കും സ്റ്റണ്ടൊക്കെ ചെയ്യുന്നവർ പറയുന്നത് ഹോപ്പ് ചെയ്യുന്ന സമയത്ത് ലെഗ് പൊസിഷൻ കൃത്യം ഇതാണെങ്കിൽ ഉറപ്പാണ് ബണ്ണി ഹോപ്പ് നന്നായിട്ട് ആവും. ലാൻഡിങ് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ ബണ്ണി ഹോപ്പ് ആ ഹോപ്പ് ചെയ്യുന്ന സംഭവം ശരിയായിരിക്കും ലെഗ് പൊസിഷൻ ഇങ്ങനെ വെച്ചാൽ തന്നെ. ഈ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ ലെഗ് പൊസിഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ കുറച്ചൊക്കെ ധൈര്യം വേണം. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് ബണ്ണി ഹോപ്പുകളുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരെണ്ണം അവിടെ ചെയ്യുന്നതാണ്, ആ വീടിൻ്റെ ആ ജസ്റ്റ് ആ കയറുന്ന സ്ഥലത്ത് ചെയ്യുന്നത്. അതൊന്ന് അവിടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ബാലൻസ് ചെയ്താണ് ചെയ്യുന്നത്. അതായത് സ്പീഡ് പോയിട്ട് പൊക്കി അങ്ങ് എടുത്ത് ചാടിക്കും. പക്ഷേ ചില സമയത്ത് എൻ്റെ വീടിൻ്റെ തിണ്ണെന്നൊക്കെ ചാടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചവിട്ടി പൊക്കിയ ശേഷം ഞാൻ ആദ്യം ലെഗ് പൊസിഷൻ, അതായത് പെഡൽ പൊസിഷൻ, ആ പെഡൽ പൊസിഷൻ നോക്കിയിട്ട് ശരിക്കൊരൊറ്റ ചവിട്ടി ഓട്ടി ചവിട്ടി പൊക്കി ആ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ബാലൻസോടുകൂടി പൊക്കിയ ശേഷം എടുത്ത് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട് സ്പീഡ് ബാലൻസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹോപ്പിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പുകൾ പോലെ പെട്ടെന്ന് 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 ചാടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ നിങ്ങൾക്ക് പവർ ചവിട്ടി ചാടിക്കാനായിട്ട് പറ്റും. പക്ഷേ അപ്പോഴത്തേക്ക് ചിലപ്പോൾ മടുക്കും. പെട്ടെന്ന് തന്നെ അടുത്ത ജമ്പ് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം അത്യാവശ്യം സ്പീഡാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് മാത്രം പൊക്കിയിടുക.
അപ്പൊ ചെറിയ രീതിയിലൊക്കെ ഹോപ്പ് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഹോപ്പിൻ്റെ കാര്യങ്ങൾ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ റോട്ടിൽ ഇങ്ങനെ ഹോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ റോട്ടിൽ ചെയ്യാനൊരു ചെറിയൊരു ട്രിക്കുണ്ട്. അപ്പോൾ വീഴാനുള്ള സാധ്യത അതിന് കൂടുതലാണ്. വൺ ഹാൻഡിലൊക്കെ, ഹാൻഡിലെ അത്യാവശ്യം ബാലൻസ് ചെയ്യാനൊക്കെ ഉള്ള പവറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒന്ന് പറഞ്ഞുതരാം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഹോപ്പ് ചെയ്യുന്നത് ഗിയർ സൈക്കിൾ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഉപകാരപ്പെടും. നമ്മൾ ഹോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ച ശേഷം കാല് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, നമ്മൾ ഈ പൊക്കുന്നതിന് മുമ്പ് കാല് ഇങ്ങനെ വെച്ച ശേഷം രണ്ട് കാലും അതിനുശേഷം പവറിൽ ഇങ്ങനെ ചവിട്ടി പൊക്കുക. അങ്ങനെ പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് വീലും ബാക്ക് വീലും ഒരുമിച്ച് അങ്ങ് പൊങ്ങി വരും. അങ്ങനെയാണ് ശരിക്കും ഹോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അത്രത്തോളം പവർ കൊടുത്ത് പൊക്കാൻ പറ്റത്തില്ല സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഫ്രെയിമിൻ്റെ ഇവിടെ ആയിട്ട് കൈ ഹോൾഡ് ചെയ്യുക, അതിനുശേഷം ഓടിച്ച് ശേഷം ഇങ്ങനെ ഒരുമിച്ച് പൊക്ക് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് വീഡിയോ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, ഞാൻ അത് ഇട്ട് തരാം, ചെറിയൊരു ക്ലിപ്പ് ഇട്ട് തരാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഹോപ്പിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ഒന്നും ആയിട്ട് നമുക്ക് കാണാം.